മിസ്റ്റർ കുര്യാക്കോസ് അല്ലേ? ആ കുര്യാക്കോസ് ആണ്. സാർ, നമുക്ക് ഒരു ഹോട്ടൽ ആക്ച്വലി ബുക്ക് ചെയ്യണമായിരുന്നു. ഹോട്ടലോ? ശ്രീനാഥ് ബാസി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഏ, സിനിമ സിനിമ ബസിയോ? കേട്ട് ഷോക്കാവല്ലേ. ഇല്ല, പയ്യെ പയ്യെ പയ്യെ, നമ്മുടെ 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 സിനിമ നടൻ ശ്രീനാഥ് ബാസി ഈ ഹോട്ടലിൽ താമസിക്കാൻ വരുന്നെന്ന്. ഓ, അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ആപ്ലിക്കേഷൻ്റെ പേരാണ് ഗെയിംസി. ഈ ഗെയിംസിക്കകത്ത് ഫാൻറ്റസി ഫുട്ബോൾ, ഫാൻറ്റസി ക്രിക്കറ്റ്, റമ്മി, പോക്കർ, ക്യാരംസ് ഇതേപോലെ കുറേ ഗെയിംസ് കളിച്ച് റിയൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന റമ്മിയെക്കുറിച്ചാണ്. ഇവിടെ നിങ്ങൾക്ക് റമ്മി കളിച്ച് ലക്ഷക്കണക്കിന് പൈസ ഏൺ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഗൈസ്, ഇവിടുത്തെ മണി ട്രാൻസാക്ഷൻ വളരെയധികം സേഫുമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ജയിച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ ഡയറക്റ്റ് ബാങ്കിലോട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടൂർണമെന്റ്സ് കളിക്കാവുന്നതാണ്. പെയ്ഡ് ടൂർണമെന്റ്സ് അല്ല ഗൈസ്, ഫ്രീ ടൂർണമെന്റ്സ്. അതിന്റെ പൂൾ പ്രൈസ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. ഗൈസ്, നിങ്ങളുടെ ഫസ്റ്റ് സൈനപ്പിന് ഒരു 50 rupees നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം. അതിനുശേഷം നിങ്ങളൊരു 50 rupees കൂടെ ഇടുകയാണെങ്കിൽ വേറൊരു 100 rupees നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കിട്ടുന്നതാണ്. അതിനുവേണ്ടി കോഡായ YT50 അപ്ലൈ ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ എൻ്റെ ലിങ്ക് വഴിയാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ ഓഫേഴ്സ് അവൈലബിൾ ആണ്. സോ പെട്ടെന്ന് തന്നെ ആപ്പ് ചെന്ന് ഡൗൺലോഡ് ചെയ്യുക. ഗെയിംസി. ഈ ഗെയിമിൽ സാമ്പത്തിക അപകട സാധ്യതയുടെ ഒരു ഘടകം ഉൾപ്പെടുന്നു. അത് ആസക്തി ഉണ്ടാകാം. ദയവായി നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ കളിക്കുക. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ പേര് ശംഭു കുര്യാക്കോസ്. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ മോഡേൺ സിറ്റി, നമ്മുടെ ഒരു മോഡേൺ സിറ്റിയിലാണ്, ഈ സിറ്റിയിലാണ് എൻ്റെ വീട്. അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ വീട്. അപ്പോൾ ഇതാണ് എൻ്റെ വീട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ കാണുന്ന പോസ്റ്ററിലുള്ള ആൾ ഈ സിറ്റിയിലെ ഒരു വലിയൊരാളാണ്. പുള്ളിക്കാരൻ്റെ ഫോട്ടോയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബാക്കിൽ. അപ്പോൾ ഈ സിറ്റിയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാനൊരു ഹോട്ടൽ റൺ ചെയ്യുന്നുണ്ട്. ആ ഹോട്ടലിലെ കുറച്ച് സ്റ്റാഫും കാര്യങ്ങളും എല്ലാവരും അടുത്ത് തന്നെയാണ്, എൻ്റെ വീടൊക്കെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഹോട്ടലിലോട്ട് പോകണം. എൻ്റെ ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ വീട് ഇതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. ഈ സിറ്റിയിലെ വലിയൊരാളാണ്. പുള്ളിക്കാരൻ്റെ ഒരു ഫോട്ടോയാണിത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ ചിലപ്പോൾ അറിയായിരിക്കും, നിങ്ങൾക്ക് പുള്ളിക്കാരനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ബിഗ് ആഗ്രഹമാണ്. ഈ ഒരു സിറ്റിയിലെ വലിയൊരാളാണ്. എനിക്ക് മീറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് പുള്ളിക്കാരനെ. ഒരു ദിവസം അത് നടന്നിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്കിവിടെ എൻ്റെ വീടാണിത്. എൻ്റെ വീട് ഞാനൊന്ന് പൂട്ടട്ടെ. അപ്പോൾ എന്തായാലും ഈ ബാക്കിലോട്ടുള്ള ഡോറൊന്ന് പൂട്ടട്ടെ. നമുക്കെന്തായാലും ജോബിനോട്ട് പോവാം. ജോബിലോട്ട് പോകുന്നതിൻ്റെ കുറച്ച് ആൾക്കാർ നമ്മുടെ വീടിനടുത്തുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നെയ്ബർഹുഡ്. ഇത് അവിടെ നിൽക്കുന്ന രണ്ടുപേരെ കണ്ടോ? അവരാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹോട്ടലിൽ കൂടെയുള്ള ആൾക്കാർ. അത് എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ആളാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരാളാണ്. പുള്ളിക്കാരൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ രാമചന്ദ്രൻ എന്നാണ്. ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ രാമചന്ദ്രനെ എന്താ പറയുക, ചെറിയൊരു രീതിയിലൊരു സ്ക്രൂ ലൂസാണ്. ഓക്കെ, ആ എന്താ രാമചന്ദ്ര, എന്തൊക്കെയുണ്ട്? ഇത് നമ്മുടെ സുഗുണൻ. സുഗുണന്റെ വീട്. ഇത് സുഗുണന്റെ അനിയൻ സോമൻ. അപ്പോ സുഗുണനും സോമൻ ഇവർ രണ്ടുപേരും ചേട്ടൻ അനിയന്മാരാണ്. സോമൻ എന്തായാലും ഇന്ന് ഹോട്ടലിൽ വരത്തില്ല. ഇന്ന് എന്തോ അത്യാവശ്യത്തിന് വെളിയിലോട്ട് പോകുന്നുണ്ട് സോമൻ. സുഗുണനും രാമേന്ദ്രനും നമ്മളും കൂടെ എന്തായാലും ഇന്ന് ഹോട്ടലിലോട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വണ്ടിയിലോട്ട് കയറിയിട്ട് നമുക്ക് അങ്ങോട്ട് ഹോട്ടലിലോട്ട് പോവാം. സുഗുണാവാ പോവാം. അപ്പോ ഫ്രണ്ട്സ്, നമ്മുടെ ബസ് ഇതാണ്. അടിയിൽ എന്തോ കുറച്ച് സ്പെയർ പാർട്സ് ലൂസ് ആയി. അതാണ് നമ്മുടെ സുഗുണൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന. അടിയിൽ കുറച്ച് സ്പെയർ പാർട്സ് എന്തോ ചെറിയ കംപ്ലൈന്റ് ആണ്. തൻ്റെ അടുത്ത് കിടക്കാനല്ല പറഞ്ഞത്. തനിക്ക് എന്തെങ്കിലും അറിയാവോ വണ്ടിയെ കുറിച്ച്? ഇല്ല. ആ പിന്നെ എന്തിനാ കിടക്കുന്നത്? ഡാർക്ക്. അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി കയറി നമ്മുടെ ഹോട്ടലിലോട്ട് പോവാം. അപ്പോ സുഗുണ എണീറ്റോ വണ്ടി ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ, വർക്കിംഗ് ആണോന്ന്. അപ്പോ നീ എന്തായാലും ഹോട്ടലിലോട്ട് വരുമല്ലോ സോമ. നമുക്ക് വണ്ടിയിലോട്ട് കയറാം. എല്ലാരും വണ്ടി കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നേരെ ഹോട്ടലിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളത് ഇവിടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അവർ ഓ കിടന്നുകൊണ്ടൊക്കെ വരുമല്ലോ. വാ 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 വാ, ഇറങ്ങി വാ, ഹോട്ടലിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനൊരു ഹോട്ടലൊക്കെ റൺ ചെയ്യുന്നെന്ന് പറഞ്ഞ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ ഇതാണ് സ്റ്റീവ് ഗേൾ. രണ്ട് സ്റ്റീവ് ഗേൾസ്, ഒരു സ്റ്റീവ് ഗേൾ ഇവിടെ ഉണ്ട്.
ഇത് വേറൊരു സ്റ്റീവ് ഗേൾ. രണ്ടുപേരും ഇവിടെയാണ് ഹോട്ടലിലെ റിസപ്ഷൻസ് ഒക്കെ നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇപ്പോൾ അധികം ആൾക്കാരില്ല. ഒരു ചെറിയ കൊറോണ സീനൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തോട്ടൊക്കെ പോയി. മിക്കവരും ഇവിടെ ജോലി ചെയ്യാൻ വന്നവരാണ് ഇവിടെ റൂം എടുത്തത്. അവരൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഞാൻ സ്ഥലം ഒന്ന് ചുറ്റി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ആൾക്കാർ ഇവിടെ നിന്നാണ് ആൾക്കാർക്ക് ഫുഡൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ എന്ന് വെളിയിൽ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മളൊരു ലോണുണ്ട്. ഇവിടെ നിന്ന് അത്യാവശ്യം ജോഗിങ്ങിനൊക്കെ ആൾക്കാർക്ക് പോകാൻ വേണ്ടിയാണ്. പിന്നെ അവിടെ കുറച്ച് ക്യാമ്പ് ഫയർ സെറ്റപ്പിങ്ങൊക്കെ ഉണ്ട്. ഇതൊരു ക്യാമ്പ് ഫയറൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ക്യാമ്പ് ഫയർ എന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിക്കാൻ നേരത്തെ ആൾക്കാർ ഇവിടെ വന്നൊക്കെ ചില്ലടിച്ചിരിക്കും. ഇത് നമ്മുടെ ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ കുറച്ച് കുതിരയൊക്കെ ഉണ്ട്. ഹോർസ് റൈഡിങ്ങിനൊക്കെ വേണമെങ്കിൽ ആൾക്കാർക്ക് വരാവുന്നതാണ് ഈ ഹോട്ടലിൽ. അപ്പോൾ ഇതാണ് സ്വിമ്മിംഗ് പൂള്. പിന്നെ വന്നിട്ട് എന്താ പറയുകയെന്ന് വെച്ചാൽ ഈ ഹോട്ടലിൽ കുറേ മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള വേറൊരു ബിൽഡിംഗ് ആണ്. പിന്നെ അടുത്ത് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ മുഖ്യ ഗസ്റ്റുകളും ആദ്യം തന്നെ ഈ ഹോട്ടലിൽ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഹോട്ടലിലെ കാര്യങ്ങൾ. അപ്പോൾ വേറൊരു കമ്പോ കാണിച്ചു തരാമെന്ന് വെച്ചാൽ, ഞാൻ ഈ ഹോട്ടലിൽ പണിതിട്ട് ഒരു 10 വർഷമായിട്ടുണ്ട്. 10 വർഷമായി. 10 വർഷം കൊണ്ട് നമ്മൾ സമ്പാദിച്ച ഒരു കുറേ കാര്യങ്ങളാണിത്. ഇതൊക്കെ നമ്മൾ 10 വർഷം കൊണ്ട് സമ്പാദിച്ചതാണ്. ഇവിടെ ഒരു 2 ചെസ്റ്റ് നമ്മൾ കൊണ്ടുവച്ചിരുന്നു. അത് വേറെ റൂമിലാണ്. അതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈ മുറി ഇന്നാണ് പണിക്കാർ സെറ്റാക്കി എടുത്ത് തന്നത് നമുക്ക്. അപ്പോൾ ഇത് പുതിയതായിട്ട് സെറ്റപ്പ് ചെയ്ത മുറിയാണ്. ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങൾ. ഇവിടെ കുറേ 2 ചെസ്റ്റ് ഇരുന്നു. അത് വേറെ മുറി ഇരിക്കുകയാണ്. ഇന്നാണ് ഈ മുറി സെറ്റാക്കി എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. എനിക്കെന്തോ കോള് വരുന്നല്ലോ. ഇതാരാ വിളിക്കുന്നത്? എടുക്കട്ടെ കോള്. ഹലോ ഹലോ, ഇതാരാ? ഇത് മിസ്റ്റർ കുര്യാക്കോസ് അല്ലേ? ആ, കുര്യാക്കോസ് ആണ്. സർ, നമുക്ക് ഒരു ഹോട്ടൽ ആക്ച്വലി ബുക്ക് ചെയ്യണമായിരുന്നു. ഹോട്ടലോ? സിനിമ ആണ്? സിനിമ ബസ്സിയോ? നിങ്ങളുടെ ഹോട്ടൽ നല്ല റേറ്റിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ നിങ്ങളുടെ ഹോട്ടലാണ് ബുക്ക് ചെയ്യണത്. ഓക്കെ, റൂം ഒക്കെ എല്ലാം അറേഞ്ച് ചെയ്യുക. ഓ ഓക്കെ 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 ഓക്കെ. എയർപോർട്ടിൽ നിന്ന് വരുന്നതായിരുന്നു. അപ്പൊ ഞാനൊരു 2 ദിവസം മുമ്പ് തന്നെ ഞാൻ ഹോട്ടലിലെ കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ വേണ്ടി വരുമായിരുന്നു. ശ്രീനാബസി കറക്റ്റ് 25 ജൂൺ ആയിരിക്കും പറഞ്ഞത്. രാവിലെ 10:30 AM വരുന്ന ഫ്ലൈറ്റ് എല്ലാം. അപ്പൊ അയാളെ നിങ്ങൾ എല്ലാരും ഉണ്ടാവണം. അയ്യോ അയ്യോ, അപ്പൊ അത് ഇപ്പോഴാണല്ലോ, 2 മണിക്കൂറിനകത്താണല്ലോ. 2 മണിക്കൂറിനകത്താണ്. ഓക്കെ, ഞാനിവിടെ 2 ഡേയ്സ് മുമ്പേ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഹോട്ടൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നിന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ ശ്രീനാഥ് വാസി, നമ്മുടെ ശരിക്കുള്ള ശ്രീനാഥ് വാസി നമ്മുടെ ഹോട്ടലിൽ താമസിക്കാൻ വരുന്ന ഒരു റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. എന്റെ മോനെ ഞാൻ സാമിന്റെ അടുത്ത് പറയാം, നമ്മുടെ അണ്ണൻ്റെ അടുത്ത് പറയട്ടെ. സുഗുണ സുഗുണ സുഗുണ, നീ ഒരു കാര്യം പറഞ്ഞാ, നമ്മുടെ ശ്രീനാഥ് വാസി ഉണ്ടല്ലോ സിനിമ നടൻ, പുള്ളിക്കര ഹോട്ടലിൽ താമസിക്കാൻ വരുന്നത്. പൈസ ഒക്കെ അടിച്ചു മാറ്റും. ഇവന്റെ അടുത്ത് പറയാം, ഇവന്റെ അടുത്ത് പറയണോ? പറഞ്ഞ ചന്ദ്ര രാമേന്ദ്ര, നീ കേട്ട് ഷോക്കാവല്ലേ. നമ്മുടെ 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 സിനിമ നടൻ ശ്രീനാഥ് ബാസി ഈ ഹോട്ടലിൽ താമസിക്കാൻ വരുന്നു. ഓ, ഞാൻ എന്റെ വീട്ടിൽ പോയി പൂള് പറിച്ചോണ്ടിരുന്നു. അങ്ങനെ 2 മണിക്കൂറിനകത്ത് വരും. റൂം എന്തെങ്കിലും സെറ്റാണോ? അത് മറ്റേ ചന്ദ്രൻ ചെയ്തോളൂ. ഞാൻ താങ്ങനാണോ ചന്ദ്രൻ? ഞാൻ ചന്ദ്രൻ. മറ്റേ സുഗുണൻ, മറ്റേ ഒരു പണി അയാള് ചെയ്തോളൂ. സുഗുണ 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 സുഗുണ, 2 മണിക്കൂറിനകത്ത് റൂം ഒക്കെ സെറ്റ് ചെയ്യണം. അയ്യോ, ഇവന്മാരിത് എന്താ കാണിച്ചോണ്ടിരിക്കുന്ന, ശ്രീനാഥ് ബസ് വരുമല്ലോ. അപ്പൊ കേസ്, ഇനി നമുക്ക് എന്തായാലും 2 മണിക്കൂർ ടൈമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇവിടെയൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം ശ്രീനാഥ് ബസ് വരുന്ന ടൈം വരെ. അപ്പോൾ എന്തായാലും നമ്മൾ ഹോട്ടലിൽ വരുന്ന കാര്യം എന്തായാലും ആൾക്കാർ അറിയരുത്. എങ്ങനെയെങ്കിലും സിനിമാക്കാരായതുകൊണ്ട് ആൾക്കാരെ അറിയിക്കും ഈ ഹോട്ടലാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ്. സിനിമാക്കാരായത് അറിയിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി എന്തായാലും എന്തെന്ന് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എന്തായാലും നേരെ എയർപോർട്ടിൽ പോവാം. എയർപോർട്ടിൽ പോയതിന് ശേഷം നമുക്ക് ശ്രീനാഥ് ബസിനെ പിക്ക് ചെയ്തിട്ട് നമ്മുടെ ഹോട്ടലിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അതുവരെ ഈ ഹോട്ടലൊക്കെ നൈസായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ എന്നിട്ട് നമുക്ക് നേരെ പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ ശ്രീനാഥ് ബാസി നമ്മുടെ ഇവിടെ നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കോള് വന്നായിരുന്നു. പുള്ളിക്കാരെ എയർപോർട്ടിൽ അറൈവ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങണമെന്നൊക്കെയാണ് തോന്നുന്നത്. പോരാത്തതിന് അവിടെ നല്ല ആൾക്കൂട്ടം ഉണ്ടെന്ന് ഇപ്പോൾ എയർപോർട്ടിൽ വിളിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അധികം ആൾക്കാരൊന്നും എയർപോർട്ടിൽ കയറ്റുന്നില്ല. നല്ല ആൾക്കൂട്ടം ആയതുകൊണ്ട് നമ്മളെന്തായാലും പോയി നോക്കാം. നമുക്ക് ഡേയ് 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 സുഗുണ അടിക്കാതെ
ഓക്കെ. അപ്പോൾ നമ്മുടെ സുഗുണനും നമ്മുടെ രാമേന്ദ്രനും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും മൂന്നുപേരും കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മളതാ ഇവിടെ ബസ് ഉണ്ടോ ഗൈസ്? ഇതാണ് നമ്മുടെ ബസ് ഞാൻ തുടക്കത്തിൽ കാണിച്ചു പോലെ. ഈ ബസ്സിൽ പോയി നമ്മൾ കൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തണം. എന്നിട്ട് നമുക്ക് സെക്യൂരിറ്റി നമുക്ക് അവിടെ നമ്മുടെ പാസ് ഉണ്ടെന്ന് തോന്നുന്നു. അവർ പാസ് ഫോണിലോട്ട് അയച്ചു തന്നു. ആ പാസ് കാണിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കാണിക്കുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ കയറ്റിക്കോളൂ. അപ്പോൾ രാമേന്ദ്ര ഹലോ പോയാലോ? ശ്രീനാഥ് വാസി വരാൻ പോവാണ്. നമ്മുടെ ഹോട്ടലില് നമ്മുടെ ഹോട്ടലില് വണ്ടി എടുക്ക് കമോൺ. നല്ല ഫുഡ് കൊടുക്കണം. ശ്രീനാഥ് വാസിയാണ് വരുന്നത്. നല്ല ഫുഡ് കൊടുക്കണം. കേറിയോ? വണ്ടി കയറോ. വാ ശ്രീനാഥ് വാസി വരുവോ? വാ ഓക്കെ വാ ഓക്കെ. അപ്പോ നമ്മളിതാ ഇവിടെ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. അണ്ണാ ഇറങ്ങണ്ണ. സുഗുണ അണ്ണ ചന്ദ്രണ്ണ വാ. ചന്ദ്രണ്ണ അല്ലല്ലോ. ആ ചന്ദ്രണ്ണ ബാ ബാ ബാ. ഓ അങ്ങനെ ഇവിടെ സുഗുണ അണ്ണ. ഇവിടെ സുഗുണ അണ്ണ ബസ്സിൽ നിന്ന് ഇറങ്ങിയില്ലേ? സുഗുണ അണ്ണ വാ. നിങ്ങൾ അവിടെ ഇരിക്കാതെ ഇറങ്ങി വാ. ബാസി വരാൻ പോകുന്നു. ഇങ്ങോട്ട് വാ, പെട്ടെന്ന് വാ, ഇറങ്ങിയില്ലെങ്കിൽ. ഇതാ എന്റെ പൊന്നെ ഗൈസ്, വൻ സീനാണ് ഗൈസ് ഇവിടെ മൊത്തം. എന്റെ പൊന്നെ അണ്ണ ബാസി ഇതാ ഇവിടെ മൊത്തം പോലീസിക്കാണല്ലോ. അയ്യോ ഏതാ ഇവിടെ ഇതാ ഇവിടെ അശ്വിൻ ഭാസ്കറൊക്കെ ഇവിടെ മൊത്തം ബാരിക്കേഡ് ഇട്ട് അവർ തടഞ്ഞിരിക്കുകയാണ്. ഇവരെയൊന്നും അകത്തോട്ട് വിടുന്നില്ല. നമ്മളെ ബാസി കാണിക്കുമോ? ഇനി ബാസി നമ്മളോട് തന്നെ വരും. ഇനി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവോ? നമ്മളോട് പോവോ? സുഗുണാണ് എന്തൊരു തോന്നുന്നു? സുഗുണാണ് അവിടെ ഇരുന്ന്. സുഗുണാണ് അവിടെ ഇരുന്ന് സത്യാഗ്രഹിക്കും. ഏസ് ഇവിടെ മൊത്തവും കോപ്പ് ഇരിക്കുകയാണ്. കോപ്പ് എല്ലാവരും നിപ്പുണ്ട്. ഈ ബാസിനെ വേണം ഇനി കണ്ടുപിടിക്കാൻ. ബാസി ശ്രീനാഥ് ബാസി ഇവിടെ വരുന്നുണ്ട്. നമ്മളെയാണ് നിങ്ങളെ പി എ വിളിച്ചിരുന്നത്. നമ്മളാണ് നിങ്ങളെ പി എ വിളിച്ചിരുന്നത്. ആ ഹോട്ടലിൽ നിന്ന് വന്നവരാണ്. ഹോട്ടലിൽ നിന്ന് വന്നവര് വണ്ടി തൈതാണ് സാർ. വണ്ടി തൈതാണ്. ഹോട്ടലിലോട്ട് പോണം. ഹോട്ടലിലോട്ട് പോണം. ബാസി സാർ നിങ്ങളുടെ കൂടെ വേറൊരാളുണ്ടായിരുന്നല്ലോ എന്നെ ഫോണിൽ വിളിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പോയാലോ? നമ്മൾ ഹോട്ടലിലോട്ട് പോയാലോ ബാസി സാർ? ഓക്കെ ഓക്കെ സാർ. ബാസി സാർ കയറിക്കോളൂ. വണ്ടി കയറിക്കോളൂ. വണ്ടി കയറിക്കോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ബാബാ ഞാനാണ് അപ്പം. ഓ ഇത് പി ആണെന്ന് തോന്നുന്നു. ഓക്കെ ബാബാ കയറി കയറി കയറി. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പം നമുക്ക് നേരെ നമുക്ക് നമ്മുടെ ഹോട്ടലിലോട്ട് പോകാം. ബാസി സാറിന് മുറിയൊക്കെ സെറ്റ് ആക്കി കൊടുക്കണം. ബാസി സാർ വന്നിട്ടുണ്ടോ? അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇതാ നേരെ ഇനി ഹോട്ടലിലോട്ട് പോകാൻ പോകാം. ഓക്കെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഇയാളാണ് നമ്മളെ ഫോണിൽ വിളിച്ചത്. ഹലോ സാർ. സാർ നിങ്ങളല്ലേ സാർ നമ്മളെ ഫോണിൽ വിളിച്ചത്? ഓക്കെ ഓക്കെ. നമ്മൾ ബാസിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ എല്ലാവരും വിളിയിറക്കിയോ? എല്ലാവരും ബാസിയൊക്കെ എല്ലാവരും ചില്ലായിട്ട്. നമ്മളെല്ലാം ബി ജി എം ഒക്കെ ഇട്ടായിരുന്നു ഇങ്ങോട്ട് വന്ന വഴിക്ക്. ബാസി ഭയങ്കര ചില്ലായിട്ട് ഇരിക്കുന്നത്. ഹലോ എടാ എല്ലാരും ഇറങ്ങ് വാ. സുഗുണ 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 ഇറങ്ങ്. ഓ ബാസി സാർ ബാസി സാർ സാർ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ അല്ല, ഇങ്ങോട്ട് ഇതാ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇതാ സാർ കുറച്ച് സാറിന്റെ ഫാൻ. ഇത് സാറിന്റെ കുറച്ച് ഫാൻസ് ആണ് ഇത്. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. ഇനി ഇവരെ ഇവര് രാവിലെ തൊട്ട് സാറിനെ വീട്ടിൽ നിൽക്കായിരുന്നു വരാൻ വേണ്ടി. ബാസി സാർ ഹോട്ടൽ എങ്ങനെയുണ്ട്? ഒറ്റ നോട്ടത്തിൽ എങ്ങനെയുണ്ട് ബാസി സാർ ഹോട്ടൽ നമ്മുടെ? അപ്പൊ സാറിന്റെ റൂമൊക്കെ ആ ഇത് വേറെ ഒരു ബിൽഡിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഹോട്ടല്. ഓക്കെ ഇങ്ങോട്ടാണ്, ഇങ്ങോട്ട് ഈ വഴി വരുമോ സാർ? ഈ വഴി വന്നോ. ഓക്കെ ബാസി സാർ പൂവെടുക്ക്. ഇത് നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ് സ്റ്റീവ് ഗേൾ. നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ്. ഈ മാസം കല്യാണമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ അപ്പൊ ബാസി സാറിന് ക്രിയേറ്റ് നമ്മുടെ റൂം എവിടെയാ? റൂം എവിടെ സാറിന്? റൂം എവിടെയാ നമ്മുടെ ബാസി സാറിന് വേണ്ടിയുള്ള? ഇവിടെ 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 കറന്റ് ഇവിടെ കറന്റ് അല്ല ഇവിടെ ഇവിടെ കറന്റ് ബാസി സാർ കറന്റ് ഇവിടെ വരുന്നോണ്ട് എല്ലാരും ഇപ്പോ അധികം ആൾ വെളിയിറങ്ങുന്നില്ല. എല്ലാരും റൂമിനകത്താണ്. വലിയ ആൾക്കൂട്ടൊന്നും അതാണ് അല്ല ഇവിടെ ബാസി സാർ ഇവിടെ കുറച്ച് ആൾ അത്യാവശ്യം
ഇല്ല 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 സാർ, ഇവിടെ ഇവിടെ എന്തെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ അധികമൊന്നും റൂമിൽ നിന്ന് വെളി ഇറങ്ങാത്ത ആൾക്കാരാണ്. എന്ന് വെച്ചാൽ കുറച്ച് ഇൻട്രോവേർട്ട് കുറച്ച് എല്ലാം മറ്റേ ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അധികം അങ്ങനെ ആരെടുത്ത് സംസാരിക്കാനോ എല്ലാവരും നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവിടെ ഇവിടെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂള്, ഫുഡ്, എല്ലാ കാര്യങ്ങളും. സാറിന് ഇവിടെ പോകണ ഒരു ഒരു ക്യാമ്പ് ഫയർ വരെ നമ്മള് ലാസ്റ്റ് രാത്രി സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരു 5 മിനിറ്റ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലോട്ട് കൊണ്ടുപോകാം. നമ്മള് കുറച്ച് ഒരു ഫ്രഷ് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. എടോ അജീബ്, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ നല്ല റൂം എടുക്കണന്ന്. ഇത് എന്തോ നോക്കി അവിടെ ഇവിടെ ഇപ്പൊ ഇപ്പൊ മരം വെച്ചിട്ട് അവിടെ പ്ലൈവുഡ് വെച്ച് റൂം ഉണ്ടാക്കിയാണ്. അവിടെ ആളെത്തിയിട്ടാണോ? അല്ല അല്ല, അവിടെ ഒരു സംഭവം സെറ്റപ്പ് ചെയ്യാണ്. അവിടെ ഒരു സംഭവം സെറ്റപ്പ് ചെയ്യാണ് നിങ്ങൾക്ക്. നിങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് വരും. ബാസ് സാർ ഇങ്ങോട്ട് വന്നു. ഈ വഴി വന്നു, ഈ വഴി വന്നു, ഈ വഴി വന്നു. ഇവിടെ കുറച്ച് നല്ല ഫ്രഷ് എയർ ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയ കണ്ടോ, നല്ല ഫ്രഷ്. വേറെ ഹോട്ടൽ നോക്കല്ലേ. ഇത് ഇത് നിങ്ങക്ക് ഇവിടെ കിട്ടാന്ന് വെച്ച് ഈ മോഡ് സിറ്റിയിൽ കിട്ടാന്ന് വെച്ചാൽ ഒരു ബാസി സാർ പോലെ സാർ ബാസി സാർ പോലെ രാമേന്ദ്ര 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 എന്താ നിങ്ങക്ക് വേണ്ട രാമേന്ദ്ര? ഈ ഈ അജീബ് സാർ ഇവിടുന്ന് കമ്മീഷൻ മേടിച്ചു കൊണ്ടുവന്നതാണ്. അല്ല 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 അല്ല, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഒരു ഒരു അടി ഉണ്ടാക്കണ്ട. അറിയാം രാമേന്ദ്ര രാമേന്ദ്ര, നീ പോയി റൂം ശരിയാക്കി, ഞാൻ ഇവരെ ഈ ഒരു ഹോട്ടലെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ശംഭു കുര്യാക്കോസ്. കൊണ്ടുപോവാ സാർ, ഇതൊന്ന് കണ്ടു നോക്ക്. ഈ ഒരു ജസ്റ്റ് റൂം സെറ്റ് റൂം സെറ്റ് ആയിട്ടുണ്ട്. വരൂ സാർ, വരൂ വരൂ. എസ് എസ് ശരി ശരി. ഞാൻ ഫുള്ള് സിനിമ ബാസി സാറിന്റെ സിനിമ കണ്ടിട്ടുണ്ട് സാർ. ഞാൻ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട് ബാസി സാർ. ബാസി സാർ എല്ലാ സിനിമയും കണ്ട് 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 കണ്ട്. ഓമനക്കുട്ടൻ എന്നല്ലോ ആണോ? ഞാൻ പറയുന്നത് കേക്കും. ഒരു അഞ്ച് മിനിറ്റ്, അഞ്ച് മിനിറ്റ്, അഞ്ച് അഞ്ച് മിനിറ്റ് ഞാൻ ചോദിക്കും. ബാസി സാർ വേണേ ഞാൻ ഒരു ബെൻസ് ബുക്ക് ചെയ്ത് തരാം. അത് അതിൽ വേണമെങ്കിൽ ഏർപ്പെടുപ്പിക്കും. പക്ഷെ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം, അഞ്ച് മിനിറ്റ് പ്ലീസ്. റൂം ഒന്ന് ശരിയാവണം, അഞ്ച് മിനിറ്റ്. ബാസ് സാർ ബാസ് സാർ ബാസ് സാർ ഒരു ഒരു അഞ്ച് മിനിറ്റ്, ഒരു അഞ്ച് മിനിറ്റ് ഞാൻ പറയുന്നത് കേക്കും. ഒരു അഞ്ച് മിനിറ്റിൽ നമ്മൾ റൂം സെറ്റ് ചെയ്ത് തരും. ഒരു അഞ്ച് മിനിറ്റ് മാത്രം നമുക്ക് തന്നാ മതി. അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റ്. ഇത് വേറെ ഹോട്ടലില്ലാത്ത സ്ഥലമൊന്നും അല്ല, എനിക്ക് വേറെ റൂം എടുക്കാൻ അറിയണ്ടല്ലോ. ഒരു അഞ്ച് മിനിറ്റ് സാർ, ഒരു അഞ്ച് മിനിറ്റ്. ഇന്ന് ഇന്ന് കുറച്ച് കുറച്ച് സീനായി പോയി നമുക്ക്. നമ്മൾ ഇന്ന് ഹോട്ടലിൽ ശരിയായി വന്നപ്പോൾ ഒരു കുറച്ച് സീനായി പോയി. അഞ്ച് അഞ്ച് മിനിറ്റ് മതി, അഞ്ച് അഞ്ച് മിനിറ്റ്, അഞ്ച് അഞ്ച് മിനിറ്റിൽ നമ്മൾ മുറി ശരിയാക്കി തരാം. ബൈ സാർ, ഒന്ന് വെളിയിലോട്ട് ഇറങ്ങുമോ, വെളിയിലോട്ട് ഇറങ്ങും. രാമേന്ദ്ര താൻ എന്തോടാ കാണിച്ച് പൂവറിഞ്ഞ് കൊടുക്കാനല്ലോടോ തൻ്റെ അടുത്ത് പറഞ്ഞത്. ബാസ് സാർ ബാസ് സാർ, ഇവിടെ 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 ഒന്ന് ഇരുന്നോളൂ. ഇത് നല്ലൊരു സ്പോട്ടാണ്, നമ്മുടെ ഹോട്ടലിൽ വരുമ്പോൾ തന്നെ കാണുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ്. ബാസ് സാർ ബാസ് സാർ, പുതിയ സിനിമ ഏതാണ് ബാസ് സാർ വരുന്നത്? ഓ ഇവിടെ വേണ്ടി ഓ വന്നതാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ബാസ് സാർ ഒരു ചെറിയ റിക്വസ്റ്റ്. ബാസ് സാർ
ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു ഡയലോഗ് പറയാവോ? ഡയലോഗ് മതി ഞാനിനി സീഡി എടുത്ത സിനിമ കേട്ടോളാം ബാസ് സാർ, ഞാൻ പൈസ കൊടുത്ത് ഞാൻ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യും. ഞാൻ പറയാം വേറെ ഏതെങ്കിലും ഒരു സിനിമയുടെ ഡയലോഗ് പറയാം പ്ലീസ് പ്ലീസ്. മാറണം രാമേന്ദ്ര ലൂസ് ആണ് സാർ. അല്ല അവര് അവരിങ്ങോട്ട് കേറിയ ബഹളം ഉണ്ടാക്കും അതുകൊണ്ടാ. ബസ് സാർ എന്തായാലും ഏതെങ്കിലും ഒരു സിനിമയുടെ ഡയലോഗ് നോക്കി. ബസ് സാർ ഏതെങ്കിലും ഒരു സിനിമയുടെ ഡയലോഗ്. ബസ് സാർ റൂമർ റെഡി ആയിക്കൊണ്ടിരിക്കണം. ബസ് സാർ ബസ് സാർ ഒരു മൂന്ന് മിനിറ്റ് കൂടെ, ഞാൻ പറഞ്ഞാലും മൂന്ന് മിനിറ്റ് കൂടെ, അതിനകത്ത് ഒരു ഡയലോഗ് പറഞ്ഞു തരുന്നതിന് മുമ്പ് റൂമർ റെഡി ആയിരിക്കും. രാമേന്ദ്ര കേട്ടോ ഡയലോഗ്? ഓ ബാസി സാർ ബാസി സാർ ഒന്ന് ഒന്ന് അഞ്ചു മിനിറ്റ് ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. അങ്ങോട്ടില്ല രാമേന്ദ്ര, അവിടെ ചെന്നില്ലേ? ഒരു കാര്യം പറയട്ടെ ബാസി സാർ, പുള്ളിക്കാരൻ എന്റെ ഒരു അകന്നൊരു ബന്ധുവാണ്, ഒരു ചെറിയ അര പിരി ലൂസ് ആണ്. ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ആൾക്കാരെ ഒരു മാറ്റം കാണുമ്പോ പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ നിർത്തിക്കാൻ നിങ്ങള് മുടിഞ്ഞു പോകും. ബാസി സാർ അത് നമ്മള് ഞാൻ എന്തോ രാമേന്ദ്ര വെളിയിൽ ആൾക്കാരെ നോക്കിക്കണം, അകത്തോട്ട് കേറാതെ, അതാണ് തന്റെ ജോലി കേട്ടോ. ഈ വഴി ഈ വഴി ഈ വഴി വരൂ 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 വരൂ. പ്ലീസ് കം പ്ലീസ് കം പ്ലീസ് കം പ്ലീസ് 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 ദിസ് വേ ദിസ് വേ പ്ലീസ്. രാമേന്ദ്ര ബാസി സാർ ബാസി സാർ ബാസി സാർ ബാസി സാർ വരൂ വരൂ വരൂ. ഇതാണ് ബാസി സാറിന് വേണ്ടി നമ്മൾ സെറ്റപ്പ് ചെയ്ത റൂം. എങ്ങനെയുണ്ട് ബാസി സാർ? ഇതെങ്ങനെയുണ്ട് ബാസി സാർ? ഇതെങ്ങനെയുണ്ട് ബാസി സാർ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയും കാണാം അവിടെ ആയിട്ട്. ഇതാ ഇതൊരു വലിയ റൂമാണ്. ഇത് ബാസി സാറിന് വേണമെങ്കിൽ ഇവിടെ നിന്ന് വർക്കൗട്ടൊക്കെ ചെയ്യാം. എങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യാ? ഷൂട്ടിങ്ങിനിടയിൽ കഴിഞ്ഞു വന്നതിന് വർക്കൗട്ടൊക്കെ ചെയ്യാം, രാവിലെ എണീക്കാം. ഇവിടെ ജോഗിങ്ങിനുള്ള സ്ഥലമുണ്ട്, അടുത്ത് തന്നെയാണ്, എയർപോർട്ടിന് അടുത്ത് തന്നെയാണ്. അപ്പൊ ബാസി സാറിന് എപ്പോ പോണെന്ന് വെച്ചാലും നമുക്ക് ഇവിടെ വണ്ടി അറേഞ്ച് ചെയ്ത് തരാം. ഇതൊരു ബാൽക്കണിയൊക്കെയാണ്. അപ്പൊ ബാസി സാർ ഫ്രഷ് ആയി വരുമ്പോഴത്തേക്ക് നമ്മള് ക്യാമ്പ് ഫയർ ഒക്കെ ഒന്ന് രാത്രി സെറ്റ് ചെയ്ത് ചില്ല അപ്പ് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കൊണ്ടുപോയി രാത്രി കുറച്ച് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാണ് ഇവിടെ. അപ്പോ അതിന് നമുക്ക് ബാസി സാറിന് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് എന്തോ ഇയാളെ കാര്യം. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം. ക്യാമ്പ് ഫയറിൽ നമ്മുടെ സ്നേഹ ബർസീനെ നമുക്ക് ബാസി കാണാൻ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചില്ലപ്പ് ചെയ്തെടുക്കണം. പുള്ളിക്കാരൻ നല്ല ചൂടിലാണ്, എങ്ങനെ റൂം കിട്ടി കുറച്ച് തണുത്തായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചൊരു അപ്പൊ നമുക്ക് എന്തായാലും ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം. സാർ ഹലോ ബസ് സാർ ഇവിടെ ഇല്ലേ? ആ ബാസ് സാർ ബാസി സാർ ബാസ് സാർ ഫുഡ് കഴിച്ചായിരുന്നോ? ആ ബാസ് സാർ ഇവിടെ ഇവിടെ ബെസ്റ്റ് മെക്സിക്കൻ ആൻഡ് എല്ലാ ഫുഡും, മെക്സിക്കൻ സ്പാനിഷ് എല്ലാ ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. എന്താണ് സാറിന് കഴിക്കാൻ എന്ന് വേണ്ടത്? റെസ്റ്റോറന്റ് ഇങ്ങോട്ട് ഇങ്ങോട്ടാണ്. ദിസ് വേ പ്ലീസ്.
നമ്മള് നമ്മള് ഇപ്പൊ ഒരു ആറ് ഇപ്പൊ ഒരു 20 വർഷത്തോളം നമ്മളിപ്പോ കഷ്ടപ്പെട്ട് കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ചു. അപ്പൊ അങ്ങനത്തെ പൈസ നമ്മൾ ഇതിനെ റെനോവേറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നല്ല കച്ചവടം ഒക്കെ വന്നു തുടങ്ങി നമുക്ക് ഹോട്ടലില്. അങ്ങനെ അങ്ങനെ കുറച്ച് പൈസയൊക്കെ സെറ്റ്. നല്ല വരുമാനമുണ്ട്, അത്യാവശ്യം വരുമാനമുണ്ട്. എന്തായാലും ഈ മാസം തന്നെ ഹോട്ടലിലെ പണി തുടങ്ങും, റീബിൽഡിങ് എല്ലാം തുടങ്ങും. ആ ഈ വഴി, ആ ഈ വഴി കയറിയാലും മതി, ബസ് ആയതുകൊണ്ട് ഈ വഴി കയറിയാലും മതി. ആ അവിടെ അവിടെ ഇരുന്നോ? അവിടെ ഇരുന്നോളൂ, ആ ചെയറിൽ ഇരുന്നോളൂ, നമ്മൾ ഫുഡ് കൊണ്ടുവരും. ചന്ദ്ര ചന്ദ്രൻ ശേ രാമേന്ദ്ര പോയി ഫുഡ് എടു, ഫുഡ് ഫുഡ് ബൈ സാറിന് ഫുഡ് എടുത്തിട്ടോ, കുറച്ച് സ്റ്റീക്ക് വല്ലതും എടുത്തിട്ടോ. ഫുഡ് എടുത്തിട്ടോ, ഫുഡ് എടുത്തിട്ട് വാ, ഫുഡ് എടുത്തിട്ട് അവിടെ ഇരിക്കല്ലേ. ഞാൻ കൊണ്ടുവരാം, ഞാൻ കൊണ്ടുവരാം, ഞാൻ കൊണ്ടുവരാം. ഓക്കെ ഓക്കെ എങ്ങനെ ഓക്കെ ഷെഫ് പുള്ളിക്കാരൻ ഇറ്റാലിയൻ ഇറ്റാലിയൻ ആണ്, ഇറ്റാലിയൻ ആണ്, ഇറ്റാലിയൻ ഷെഫാണ്. അതാണ് പുള്ളിക്കാരൻ, ഇതാ ഇതാണ് പുള്ളിക്കാരൻ, ഇതാണ് പുള്ളിക്കാരൻ ഷെഫ്. നൈറ്റ് ആവുന്നവരെ എങ്ങനെയാ, പൂളില് പൂളില് പോകുന്നോ, നൈറ്റ് ആയതിനു ശേഷം ക്യാമ്പ് ഫയർ പൂളിലോട്ട് പോകുന്നുണ്ടോ, സ്വിമ്മിംഗ് പൂളിലോട്ട്? ഓക്കെ ഈ വഴി വന്നോ, ഈ വഴി വന്നോ. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്, എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഫ്രഷ് അപ്പ് ചെയ്ത് കേറുന്നു. നമ്മുടെ ബാസി ആണ്, ബാസി വെള്ളത്തിൽ. ആ നിങ്ങളെ ബാസി സാർ, നിങ്ങളുടെ പി ഏതാ ഇവിടെ നിപ്പുണ്ട്? പുള്ളിക്കാരനോടേ മറ്റേ നമ്മളുടെ മറ്റേ സ്ഥലം ഇല്ലായിരുന്നു, ഒരു കുത്തിയിട്ട് മറ്റേ ഡയമണ്ട് പൈസ കൊണ്ടുവെക്കണം, അതിന്റെ സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്ത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വലിയ കുഴപ്പമില്ല, ഒരു സെലിബ്രിറ്റി അല്ലേ, അപ്പൊ അവർക്ക് ഇത് നമ്മളെ കണ്ട പൈസ കാണത്തില്ലേ, കുഴപ്പമില്ല. എന്നെ കളിയാക്കി, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളങ്ങനെ സിനിമാ നടന്മാരൊക്കെ അങ്ങനെയാണ്, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും അവരെ എടുക്കത്തില്ല, അവരൊന്നും എടുക്കത്തില്ല, അവർക്കൊക്കെ അതിലും കൂടുതൽ പൈസയൊക്കെ ഉള്ള നമ്മളായിരുന്നൊക്കെ എന്തിനാ പൈസ. നമ്മളോട് ഒരു പുച്ഛമാണ്, നമുക്ക് വേണമെങ്കിൽ അതൊന്നും കൂടി കാണിച്ചു കൊടുത്തേക്കാം. നമ്മള് നമുക്ക് പൈസ ഉണ്ടെന്ന് ആൾക്കാണ് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഇല്ല, ഞാൻ പറഞ്ഞു കാണിച്ചു തരുന്ന് പറഞ്ഞപ്പോ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്, നമ്മളെ ഭയങ്കര പുച്ഛമാണ്. ബാസി സാർ, ഈ പുള്ളിക്കാരൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല സാർ, ഇങ്ങോട്ട് ഈ വഴി വരാം. ഇതാണ് ഇതാണ് നമ്മുടെ എൻട്രി, ഇതാണ് നമ്മുടെ ഒരു സ്റ്റോറേജ് റൂം. ഇവിടെ ആക്സസ് കാർഡ്, ഒരു ആക്സസ് കാർഡ് ഉണ്ട്. ഈ ആക്സസ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് കേറാൻ പറ്റുള്ളൂ. ഡയമണ്ട് ഉണ്ട്, ഒറിജിനൽ ആണോ ഇത്? ആ ഒറിജിനൽ ആണ്, ഒറിജിനൽ ആണ്. ഡയമണ്ട്സ് ആണോ? ആ ഒറിജിനൽ ഡയമണ്ടാ. ഇതൊരു ഹോട്ടൽ, നമ്മള് ഒരു എന്താ പറയാ, ഈ ഒരു സിറ്റിയിൽ കാണാത്ത രീതിയിലുള്ള ഹോട്ടൽ ആക്കി എടുക്കണം, ഇതിനെ മെച്ചപ്പെടുത്തി എടുക്കണം ഈ ഹോട്ടലിനെ, അതിനുവേണ്ടിയാണ്. അപ്പോഴത്തേക്ക് നമ്മളെ ക്യാമ്പ് ഫയർ ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വരാം സാർ. ബാബാ വേണ്ട വേണ്ട വേണ്ട, നമ്മള് ക്യാമ്പ് ഫയറിന്റെ അതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ബക്കമ്മ
ബാസി നമുക്ക് ബാസി ബാസി ബ്രോയിന് വേണ്ടി നമ്മൾ ഇവിടെ മൊത്തം നമ്മൾ ഇവിടെ മൊത്തം ഫുഡൊക്കെ സെറ്റ് ചെയ്തു, ക്യാമ്പ് ഫയറൊക്കെ സെറ്റാണ്. ഇനി നമുക്ക് എന്താന്ന് വേണമെന്ന് വെച്ചാൽ നമ്മൾ ബാസി ബ്രോയെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം ക്യാമ്പ് ഫയറിലോട്ട്. അപ്പോൾ ബാ നമുക്ക് വിളിക്കാം പുള്ളിക്കാരനെ, എന്തായാലും പുള്ളിക്കാരൻ റൂമിൽ കാണുമോ. നിങ്ങളുടെ ഫ്രണ്ടിൽ പോയി, ഞാൻ ബാക്കിൽ കൂടെ വരാം. ബാത്റൂമിലാണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യല്ല ബാസി സാർ. ബാസി സാർ പുള്ളിക്കാരൻ ഇനി എയർപോർട്ടിന്റെ വ്യൂവും കണ്ട് ഇറങ്ങിപ്പോയോ? ബാസി സാർ എന്തോ അയ്യോ ക്യാമ്പ് ഫയറിന് വരാന്ന് പറഞ്ഞാണല്ലോ, കാണുന്നില്ലല്ലോ. അയ്യോ ഇവിടെയൊന്നുമില്ല. നീ കണ്ടോ നീ കണ്ടോ നീ കണ്ടോ നീ കണ്ടോ സുഗുണ നീ കണ്ടോ? ഇല്ലേ കണ്ടില്ല. അയ്യോ അയ്യോ ഇനിയിപ്പോ എവിടെ പോയി? എനിക്കൊരു കോള് വരുന്നല്ലോ. ഹലോ 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 ഹോട്ടലിൽ വന്നതാരാ? അയ്യോ നമ്മള് എന്തായാലും നടക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? സാറേ